ഇവിടെ ആരും ഫോൺ വിളിച്ചിട്ടില്ല. നീ നിന്റെ ഇഷ്ടത്തിനാ ഇങ്ങോട്ട് വന്നത്. അല്ല, ശ്രേയ ഫോൺ ചെയ്തിട്ടാ ഗംഗ തിരിച്ചു വന്നത്. മുത്തശ്ശിയും കൊച്ചുമോളും കൂടി കള്ളക്കഥ ഉണ്ടാക്കുകയാണല്ലേ. ദേശ്മ നുണ പറയ, അന്ന് ശ്രേയ വിളിച്ചത് അജിത്തിന്റെ ഫോണിലാ. ഗംഗയുടെ കയ്യിൽ ഫോൺ കൊടുത്തതും രേഷ്മയാ. എന്നിട്ടിപ്പോ നുണ പറയാ മഹി. രേഷ്മ നുണച്ചെയ്യാ. ഞാൻ പറഞ്ഞതല്ലേ വേണ്ടായിരുന്നു. മതിയായല്ലോ നിനക്ക്. ഞാൻ പറഞ്ഞതാ നിന്നോട് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം മറ്റൊരു വീട്ടിൽ എടുക്കരുതെന്ന്. ഇപ്പൊ പഴി നിന്റെ തലയിൽ വന്നത് കണ്ടോ. മാളു പറഞ്ഞില്ലായിരുന്നെങ്കിൽ സത്യം ആരറിയുമായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ശ്രീമാഹേശ്വരന് അറിയാം. എന്റെ ഭഗവാൻ എന്നെ രക്ഷിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട് മുത്തശ്ശി. മതി, ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. വേണ്ട, ഇവിടുന്ന് പോവേണ്ടത് ഗംഗയും മുത്തശ്ശി ഒന്നും അല്ല, ഇവനാ. കേട്ടല്ലോ, ഇപ്പൊ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്. അമ്മേ, അമ്മേ, എന്നെ ഇറക്കി വിടരുത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ ഞാൻ എങ്ങോട്ട് പോകും അമ്മേ. എനിക്ക് അമ്മയല്ലാതെ വേറെ ആരാ ഉള്ളത്? അമ്മയുടെ സ്വന്തം മകനല്ലേ ഞാൻ. എന്റെ തെറ്റുകൾ അമ്മയല്ലാതെ വേറെ ആരാ ക്ഷമിക്കുക? അമ്മ പറഞ്ഞ മഹിയിടം കേക്കും. എന്നെ ഇറക്കി വിടരുതെന്ന് പറയാം മേ. ഇറങ്ങടാ, ഇപ്പൊ ഇറങ്ങണം നീ ഇവിടുന്ന്. ഇത് മഹിയുടെ വീടാ. ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മഹിയ. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് എന്നെ കണ്ട് ഈ വീട്ടിലെ സകല അധികാരവും മഹി എനിക്ക് തന്നു. എന്റെ മക്കളായി നിങ്ങൾ രണ്ടുപേരെയും സ്വന്തം കൂടപ്പിറപ്പുകളായി കണ്ട് ചേർത്ത് നിർത്തി. പകരം നീയൊക്കെ ചെയ്തു കൂട്ടുന്നതോ? ഒരു പെണ്ണിനെ നശിപ്പിക്കാൻ ശ്രമിക്കാൻ മാത്രം അതപതിച്ചോ നീ? ഇവന്റെ കള്ളത്തരങ്ങളെല്ലാം അറിഞ്ഞു വച്ചോണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നീ ഒരു പെണ്ണല്ലേ, ഇവന്റെ ഒപ്പം നിന്നെയും ഇറക്കി വിടേണ്ടതാ. ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ ഇനി ഒരു നിമിഷം നീ ഇവിടെ ഉണ്ടാവരുത്. ഇറങ്ങിപ്പോടാ. മഹിയേട്ടന് ഇപ്രാവശ്യത്തേക്ക് എന്നോടൊന്ന് ക്ഷമിച്ചോളെ. ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. നീ ചെയ്ത കാര്യത്തിന് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്താ അത് ഈ കുടുംബത്തിന്റെ സൽപ്പേരിനെ ബാധിക്കും. അതുകൊണ്ടാ ശിക്ഷ ഇതുകൊണ്ട് മാത്രം നിർത്തുന്നത്. ഇനി നിന്റെ അഭിനയൊന്നും ഇവിടെ വേണ്ട, ഇറങ്ങണാ. ഗംഗ പ്ലീസ്. എന്നെ ഇറക്കി വിടരുതെന്ന് പറ ഗംഗ. നീ ക്ഷമിച്ച നീ പറഞ്ഞ മഹിയേടൻ അനുസരിക്കും. മതി. ഓ, അപ്പൊ എല്ലാവരും ചേർന്നുള്ള കളിയാണല്ലേ. ഞാൻ ഇറങ്ങിയാലേ എല്ലാവർക്കും സമാധാനം ആവൂ. എങ്കി കേട്ടോ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ ഈ വീട്ടിൽ ആരും സമാധാനമായിട്ട് ജീവിക്കുമെന്ന് കരുതണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. ചെയ്തതൊന്നും പോരാഞ്ഞിട്ട് നീ ഭീഷണിപ്പെടുത്തുന്നോടാ. അതേടാ, പക്ഷേ ഇത് വെറും വാക്കോ ഭീഷണിയോ അല്ല. ഞാൻ ചെയ്യൂന്ന് പറഞ്ഞാ ചെയ്തിരിക്കും. അയ്യോ വേണ്ട, തമ്മി തല്ലരുത്. മഹി മോനെ, അത്രയ്ക്ക് അഹങ്കാരമാണോ നിനക്ക്? വേണ്ട മഹിട്ട. ആരെങ്കിലും
നീയൊക്കെ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് സമാധാനിക്കണ്ട. ആരെയും ഞാൻ വെറുതെ വിടില്ല. നിന്റെ ദിവസം അടുത്തു മഹി. നീ ചെവിയിൽ നുള്ളിക്കോ. ഒരാഴ്ചക്കുള്ളില് നിന്നെ ഞാൻ തീർത്തിരിക്കും. നിന്ന് ചിലക്കാതെ ഇറങ്ങി പോടാ. നീ ചുട്ട ദോശ കഴിഞ്ഞല്ലോ. നീ സംഭവിച്ചെന്ന് ഇതുവരെ മഹിയോട് പറഞ്ഞില്ലല്ലോ. നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതൊന്ന് കേട്ടിട്ട് നീ പൊയ്ക്കോ. എനിക്കൊന്നും കേൾക്കണ്ട. അതല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സംഭവിച്ചതെല്ലാം എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു. എല്ലാം എന്റെ തെറ്റാ. ഞാൻ മദ്യപിച്ചിരുന്നോണ്ട് പറ്റിപ്പോയതാ. ഗംഗ അതൊക്കെ മറക്കണം. ഗംഗ ഇതുവരെ ഒന്നും പറയാതിരുന്നതിന് നന്ദിയുണ്ട്. ഇനിയൊരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്രാവശ്യത്തേക്ക് എല്ലാം ക്ഷമിച്ച് ഗംഗ ആരോടും കഴിഞ്ഞതിനെ പറ്റി ഒന്നും പറയരുത്. ഗംഗ നല്ല കുട്ടിയാണ്. തെറ്റ് മുഴുവൻ എൻ്റെ ഭാഗത്താ. ഗംഗയോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. തെറ്റുപറ്റിപ്പോയി. ഇനി ക്ഷമ ചോദിക്കാനല്ലേ എനിക്ക് പറ്റൂ. ഗംഗ പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റോളാം. പക്ഷേ ഇവിടെ സംഭവിച്ചതൊന്നും നമ്മളല്ലാതെ മറ്റാരും അറിയരുത്. ഗംഗ ആരോടൊന്നും പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുക. എന്നെ ചതിക്കരുത് പ്ലീസ്. എന്നാലും എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമായിട്ട് മഹിടനൊന്നും വന്നില്ലല്ലോ. മഹിക്ക് ഓഫീസിൽ ഒഴിവാക്കാൻ പറ്റാത്ത തിരക്ക് വന്നു. മഹിക്ക് ഒഴിവാക്കണമെങ്കിൽ എത്ര വലിയ തിരക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ശ്രേയയ്ക്ക് പകരം ഗംഗയായിരുന്നു ഡിസ്ചാർജ് ആയിരുന്നെങ്കിൽ മഹി എല്ലാ തിരക്കും മാറ്റിവെച്ചേനെ. അതെ, അതിന് മാളും അവളുടെ കൂടെ ഉണ്ടെന്ന ഒരു കാരണവും പറഞ്ഞേനെ. അവളെ ഇനി കൈലാസത്തിൽ വെച്ച് പൊറുപ്പിക്കേണ്ട നാത്തൂനെ. എങ്ങനെയെങ്കിലും ഗംഗ എവിടുന്ന് കെട്ടുകെട്ടിച്ചേ പറ്റും. അതിനൊക്കെ മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട്. എന്താ അത്? ഗൗരി, ഗൗരിയെ ഒഴിവാക്കാൻ നമ്മൾ ചെയ്ത പൂജയെല്ലാം ഫലം കണ്ടിരുന്നു. പക്ഷെ ഇപ്പോ അവൾ എങ്ങനെയോ രക്ഷപ്പെട്ടിരിക്കുന്നു. അവളെ ബന്ധിക്കാനായി മാന്ത്രികം കെട്ടിയ മന്ത്രച്ചരടുകളെല്ലാം എങ്ങനെയോ പൊട്ടിപ്പോയിട്ടുണ്ട്. അതോടെ അവൾ സ്വതന്ത്രയായി. അപ്പൊ കല്യാണം മുടക്കിയതും എന്റെ മോളെ ഈ അവസ്ഥയിലാക്കിയതും എല്ലാം ഗൗരിയാണോ? അതിനാണ്. ബില്ലടച്ചു. കുറച്ച് ദിവസത്തേക്ക് കഴിക്കാനുള്ള മരുന്നുകൾ തന്നിട്ടുണ്ട്. എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ തോന്നിയാൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം പാക്ക് ചെയ്തോ? ചെയ്തു. എന്നാ നമുക്കിറങ്ങാം. ഇറങ്ങാം. വാമടെ. ഭഗവാനെ, ശ്രീ മഹേശ്വര, രാഹുലേട്ടൻ എന്നോട് ചെയ്തതെല്ലാം തെറ്റായി പോയിന്നും എല്ലാം അറിയാതെ സംഭവിച്ചതാണെന്നും പറഞ്ഞു.
അതെല്ലാം ഞാൻ മഹേഷിനോടൊന്നും പറയാതിരിക്കാൻ വേണ്ടി രാഹുലേട്ടൻ പറഞ്ഞതാണെന്നാ എനിക്ക് തോന്നുന്നത്. എങ്കിലും ഞാനത് ക്ഷമിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. ഞാൻ മഹേഷിനോട് സംഭവിച്ചതെല്ലാം പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ ഇവിടെ വഴക്കും കുഴപ്പങ്ങളും ഉണ്ടായാൽ മഹേഷിൻ്റെ മനസ്സൊത്തിരി വേദനിക്കും. മഹേഷൻ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മഹേഷിന് വേണ്ടി ഞാൻ എല്ലാം ക്ഷമിക്കുക. ഇനി രാഹുലേട്ടൻ്റെ മനസ്സിൽ ദുഷ്ചിന്തകളൊന്നും ഉണ്ടാവാതെ കാത്തോണി ഭഗവാനെ ശ്രീ മഹേശ്വര രക്ഷിക്കണേ. അയ്യോ മോനെ, നിനക്കത് എന്താ പറ്റിയത്? അതൊക്കെ പറയാം, അത് ഞാനൊന്ന് ഇരിക്കട്ടെ. നീ വെറുതെ എന്നെ ടെൻഷൻ ആക്കാതെ കാര്യം പറ. ഇതെന്താ പറ്റിയത്? നീ ഇന്നലെ എവിടെയായിരുന്നു? അമ്മ പേടിക്കാതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതും ഇന്നലെ ഞാൻ നമ്മുടെ മാളൂനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരുന്നു, അപ്പൊ പറ്റിയതാ. ആരാ ആരാ നിന്നെ ഇങ്ങനെ ചെയ്തത്? ആ മഹിയാണോ? അല്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അവൻ അവിടെ ഇല്ലായിരുന്നു. അവിടുത്തെ വേലക്കാരില്ലേ, ആ ഗംഗ, അവളാം അവളെന്നിങ്ങനെ ആക്കിയത്. നിനക്കെന്താ വട്ടാണോ? ആ പെൻസിൽ പോലെ ഇരിക്കുന്ന പെണ്ണ് നിന്നെ ഉപദ്രവിച്ചെന്നോ? ഞാനും അങ്ങനെ കരുതിയത്, പക്ഷെ അവളും നിസ്സാരക്കാരിയല്ല. ഇന്നലെ അവിടെ ചെന്നപ്പോ ഈശ്വര, ഇതെന്തൊക്കെയാ കേൾക്കുന്നത്? അതെ അമ്മേ, അവളെ ഇങ്ങനെ ചേർന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് അവിടെ നിന്നിരുന്ന് കൈ ഉയർത്താൻ പോലും സാധിച്ചില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോന്ന എന്റെ സംശയം. മറ്റെന്ത് കാര്യം? എന്തോ അമാനുഷികമായ ശക്തി ഉള്ളത് പോലെയാ അവള് പെരുമാറിയത്. നീ വെറുതെ അവരുടെ പിറകെ ഒന്ന് പോണ്ട. എന്റെ മകളെ എനിക്ക് നഷ്ടമായി. ഇനി നിനക്ക് കൂടി എന്തെങ്കിലും സംഭവിച്ചാ അതെനിക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെ പേടിച്ച് പിന്മാറാൻ എന്നെ കിട്ടില്ല. എന്നോട് ചെയ്ത ഓരോന്നിനും എണ്ണി എണ്ണി ഞാൻ പകരം വീട്ടു. അത് മാത്രമല്ല, നമ്മുടെ മാളുവിനെ ഞാൻ തിരിച്ചു പിടിക്കുകയും ചെയ്യും. എനിക്ക് ആകെ പേടിയാവുന്നു. എനിക്ക് നീ മാത്രമേ ഉള്ളൂ, അത് മറക്കരുത്. ഇന്നലെ നീ വരാഞ്ഞിട്ട് ഞാൻ എത്ര മാത്രം ടെൻഷനായിന്ന് നിനക്കറിയോ? വരില്ലായിരുന്നെങ്കിൽ നിനക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ? ഇന്നലെ ആ അവസ്ഥയില് അമ്മയുടെ മുന്നിലേക്ക് വരാൻ തോന്നിയില്ല. ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. എന്നെ തല്ലിയ ഓരോ അടിക്കും ആ നരുന്ത പെണ്ണിനോടും മഹിയോടും പ്രതികാരം ചെയ്യാതെ എനിക്കിനി വിശ്രമം ഉണ്ടാവില്ല. നന്നായി റെസ്റ്റ് എടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കഴിവതും റൂമിൽ തന്നെ ഇരുന്നാ മതി. ശ്രേയക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാ അതിവിടെ ഉള്ളവർ ചെയ്തു തരും. എന്റെ ഏറ്റവും വലിയ ആവശ്യവും ആഗ്രഹവും നടക്കാതെ പോയില്ലേ? അതിൽ കൂടുതലൊന്നും ഇനി സംഭവിക്കാനില്ലല്ലോ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? നിന്റെ വേദനയൊക്കെ മാറിയ ശേഷം ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കി നമുക്ക് കല്യാണം നടത്താം, അല്ലേ നാത്തോനെ? അതെ. അടുത്ത കല്യാണം നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്താം. അവിടെ തീ പിടിച്ചാലും ഇറങ്ങി ഓടാൻ എളുപ്പമാകും.
പിന്നെ അത് മാത്രമല്ല, തൂണും പന്തലും ഒന്നും ഇല്ലെങ്കിൽ ഇളകി തലയിൽ വീഴുകയും ഇല്ല. പിന്നെ എന്നാലുവേ അമ്പലത്തിൽ വെച്ച വേറൊരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? അമ്പലത്തിലാവുമ്പോ ആന ഉണ്ടാവില്ലേ? കല്യാണ സമയത്ത് ആനയ്ക്ക് മതം പൊട്ടി എന്ത് ചെയ്യും? തൂണ് തലയിൽ വീഴും പോലെ അല്ല, ആന ചവിട്ടിക്കൂട്ടി ചമ്മന്തിയാക്കി കളയും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ഇവിടെ പറയുന്നേ? അങ്ങനെയല്ല, ഞാൻ വെറുതെ ആലോചിച്ചപ്പോ പറഞ്ഞതാ. ഓരോ സംഭവങ്ങളും ഓരോ കഥകളല്ലേ? ഓരോ കഥകളും ഓരോ ഷോർട്ട് ഫിലിമുകളാണ്. അതിന്റെ വിത്ത് മനസ്സിൽ മുളച്ചാൽ സംവിധായകന്റെ ഭാവന ഉണരും. എന്റെ ഭാവന ഉണർന്നപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്റെ മോളുടെ കല്യാണം മുടങ്ങുന്ന ഭാവന ഇപ്പൊ ഉണരണ്ട, അതിനെ അവിടെ ഉറക്കി തന്നെ കിടത്തിയാ മതി. ശരി അജിത്തേ, ചെല്ല്. കുടുംബത്തിലെ ആകെയുള്ള ഒരേ ഒരു സംവിധായകൻ, പക്ഷെ ആർക്കും ഒരു വിലയുമില്ല. യഥാർത്ഥ കലാകാരനെ ലോകം അംഗീകരിക്കാൻ സമയമെടുക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാം. രാജമൗലി സാറേ കാത്തുകൊള്ളണേ. നാത്തൂനെ, അജിത്ത് വിടുവാ പറഞ്ഞതാണെങ്കിലും അവൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഗൗരി സ്വതന്ത്രയായ സ്ഥിതിക്ക് ഇനി നമ്മൾ വിവാഹം നടത്താൻ ശ്രമിച്ചാൽ ഇപ്പൊ കഴിഞ്ഞതെല്ലാം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. തൂണ് തലയിൽ വീണെങ്കിലും ആയുസിന്റെ ബലം കൊണ്ടോ നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടോ ഭാഗ്യത്തിന് എന്റെ മോൾ ഇപ്രാവശ്യം രക്ഷപ്പെട്ടത്. ഗൗരിയുടെ ആത്മാവിനെ എന്നേക്കുമായി നശിപ്പിക്കാതെ ഇനിയും നമ്മൾ വിവാഹം നടത്താൻ ശ്രമിക്കുന്നത് മണ്ടത്തരമായിപ്പോ. ഹൈമാവതി പറഞ്ഞത് ശരിയാ. എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കട്ടെ. വിവാഹത്തിന്റെ കാര്യം മാത്രമല്ല, ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്ന കാര്യത്തിലും വലിയ റിസ്ക്കാ. ഗൗരിക്ക് ശ്രേയയോട് വൈരാഗ്യമുള്ള സ്ഥിതിക്ക് ഇവളെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കാണാൻ പോലും പറ്റാത്ത ആ പ്രേതത്തെ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുമോ? ആരോടെങ്കിലും പറയാന്ന് വെച്ചാ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂ? നമുക്ക് വട്ടാന്നല്ലേ ആൾക്കാർ പറയൂ. ആ പിശാച് എന്റെ മോളെ ഇപ്പൊ ഈ പരുവത്തിലാക്കി. ഇനി ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ അതിനു വേണ്ട മുൻകരുതലുകൾ എന്തെങ്കിലും നമ്മൾ എടുത്തേ പറ്റൂ. ഹൈമാവതി, വിഷമിക്കാതിരിക്കെ, ഞാൻ അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാം. നീ എന്താ നോക്കിയിരിക്കുന്നെ? വാ, മുറിയിലേക്ക് പോവാം. അമ്മ പറയുന്നതെല്ലാം കേട്ടിട്ട് എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. രണ്ടു മൂന്ന് ദിവസം കൂടി ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് ഇവിടെ ഗൗരി കയറാതിരിക്കാനുള്ള മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്ത് സേഫ് ആക്കിയിട്ട് ഞാൻ വന്നാ മതിയായിരുന്നു. അങ്ങനെ പേടിക്കണ്ട മോളെ, ആയുസ് തീരാതെ ആർക്കും ആരെയും കൊല്ലാനൊന്നും പറ്റില്ലെന്നാ കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളെയൊക്കെ എന്നേ അവള് ഭിത്തിയിൽ പടമാക്കി മാലയിട്ടേനെ. ആർക്കറിയാം, എന്തായാലും ഉള്ളിലൊരു പേടിയുണ്ട്. ഏത് നിമിഷവും എന്തും സംഭവിക്കുമെന്ന് കരുതി ജീവിക്കേണ്ടി വരുന്നത് വലിയൊരു ഗതികേടാ. എന്നാലും നമ്മൾ പൂജ നടത്തി ബന്ധിച്ചതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഗൗരി എങ്ങനെ രക്ഷപ്പെട്ടെന്ന് മനസ്സിലാവാത്തത്. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ ശ്രേച്ചി? വിവാഹം കഴിഞ്ഞ ഉടനെ മഹിയേട്ടന് കൊടുക്കാൻ ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ധൃതിയിൽ അത് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. നീ അതൊന്ന് എടുത്ത് ഓഡിറ്റോറിയത്തിലേക്ക് വരാവോ? അതിനെന്താ, ഞാനൊരു ഓട്ടോയിൽ പോയി ഗിഫ്റ്റ് എടുത്തോണ്ട് വേഗം വരാം. താങ്ക്സ് കിങ്ങേ. ഗൗരി രക്ഷപ്പെട്ടത് ഇവള് കാരണമാവാൻ സാധ്യത. അതെങ്ങനെ? കല്യാണ സമയത്ത് ഞാൻ ഇവൾക്ക് വെച്ച കെണിയിൽ നിന്ന് എങ്ങനെ അവള് രക്ഷപ്പെട്ടതെന്നാ എനിക്ക് അറിയേണ്ടത്. എന്നാലേ നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടൂ. ശ്രേജി, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. കണ്ടിട്ട് നിനക്ക് സന്തോഷമായില്ലേ? അയ്യോ ശ്രേജി, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വേദനയൊക്കെ കുറവുണ്ടോന്ന് ചോദിച്ചാ ഞാൻ. എന്റെ വേദന ഒരിക്കലും കുറയില്ല. അതല്ലേ നിനക്കൊക്കെ വേണ്ടത്? എന്റെ കല്യാണം മുടങ്ങിയപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഞാനിതിനൊന്നും ചെയ്തില്ലല്ലോ.
നീ ചെയ്തു, നീയാണെല്ലാം ചെയ്തത്. ഞാൻ എന്ത് ചെയ്തു ശ്രേയച്ചി പറയുന്നത്? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ നീ എന്റെ മുന്നിൽ നിന്ന് പോയി തന്നാ മതി. പോടി മോളെ, നീ സ്ട്രെയിൻ എടുക്കാതെ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ. നിന്ന് കണ്ണുമിഴിച്ച് എന്റെ മോളെ വിഷമിപ്പിക്കാതെ കയറിപ്പോടി. നീ എന്തിനാ ശ്രേയ ഇങ്ങനെ ചെയ്യുന്നത്? നീ സ്ട്രെയിൻ എടുത്ത അതിന്റെ ദോഷം നിനക്ക് തന്നെയല്ലേ. അവൾ ഇവിടെ എന്താന്ന് ഒപ്പിച്ചു വെച്ചതെന്ന് ചോദിച്ചിരുന്നെങ്കിൽ കാര്യമെങ്കിലും അറിയായിരുന്നു. ഇത് വെറുതെ ഒരു പ്രയോജനവും ഇല്ലാതെ ഇവിടെ അവൾ എന്താ ചെയ്തതെന്നോ എന്താ സംഭവിച്ചതെന്നോ ചോദിച്ചാ അത് ചിലപ്പോ നമുക്ക് തന്നെ പാരയാകും.